കേന്ദ്ര സർക്കാരിലെ അധികാര കേന്ദ്രമായി അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ മാറിക്കഴിഞ്ഞു എന്ന് വ്യക്തമാണ് ആഭ്യന്തര മന്ത്രിസ്ഥാനം നൽകിയതിലൂടെ തന്നെ ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി നൽകിയതും അമിത്ഷായെ കൊണ്ട് ചെയ്തു തീർക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ആ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇനിയും സമയം ഊർജ്ജസ്വലമായി ചെലവഴിക്കാൻ ഏറെയുള്ള അമിത്ഷായ്ക്ക് സാധിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നരേന്ദ്രമോദി അത് ചെയ്തത് കാരണം ബി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പാർലമെന്ററി രംഗത്തേക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടുണ്ടല്ലോ അതുകൊണ്ട് മോദിക്ക് അടുത്ത പിൻഗാമി ആര് എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി വളരെ വ്യക്തമായി നരേന്ദ്രമോദി നൽകുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ അധികാര കേന്ദ്രം എന്നുള്ള നിലയിലുള്ള അമിത്ഷായുടെ മാറ്റം ആ മാറ്റത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യഖ്യാനിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരു സൂപ്പർ പ്രധാനമന്ത്രി പദവിയിലേക്ക് അമിത്ഷാ എത്തുകയാണോ എന്നുള്ളത് അതോ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള റിഹേഴ്സലാണോ എന്നത് വിദേശ കാര്യങ്ങളും നയതന്ത്രവും ഒക്കെയായി നരേന്ദ്രമോദി കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ രാജ്യസഞ്ചാരവുമായി ലോകസഞ്ചാരവുമായി നടക്കുമ്പോൾ കാരണം ഇപ്പോൾ തന്നെ അദ്ദേഹം തുടങ്ങുകയാണല്ലോ മാലിയിലേക്ക് പോകുന്നു നേപ്പാളിലേക്ക് പോകുന്നു അങ്ങനെ പലയിടങ്ങളിലേക്കുള്ള യാത്രകൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഈ രാജ്യാന്തര യാത്രകളുമായി നടക്കുന്നതിനിടയിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിനും ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്നതിനും ഇപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ചുമതലകൾ അമിത്ഷായ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകൾ നൽകുന്ന തരത്തിലാണ് ഓരോ ഇടപെടലും വരുന്നത് അമിത്ഷായെ ആഭ്യന്തരമന്ത്രിയായി നിയോഗിച്ചതിന് ശേഷം നടന്ന ഉന്നതതല യോഗത്തിൽ ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം നടന്ന മുതിർന്ന മന്ത്രിമാരുടെ യോഗം അത് അമിത്ഷായാണ് അധ്യക്ഷം വഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനകത്ത് പങ്കെടുത്തില്ല ധനമന്ത്രി നിർമ്മല സീതാരാമനെയും പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനേയും റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിനെയും നിതിൻ ഗഡ്കരിയെയും ഒക്കെ വിളിച്ചു നടത്തിയ ആ യോഗത്തിൽ വിജയ വിദേശകാര്യമന്ത്രി വി ജയശങ്കറും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല അവിടെ അധ്യക്ഷം വഹിച്ചത് അമിത്ഷായായിരുന്നു അതായത് നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടുന്ന ഘട്ടങ്ങളിലൊക്കെ താൻ ഉണ്ടാകും എന്ന് കൃത്യമായിട്ടുള്ള സൂചന നൽകുകയാണ് അമിത്ഷാ ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ ഒടുവിലിപ്പോൾ മന്ത്രിസഭാ സമിതികൾ അവിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂന്നെണ്ണം പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ അഞ്ചെണ്ണം കൂടി പ്രഖ്യാപിച്ചു അങ്ങനെ എട്ട് മന്ത്രിസഭാ സമിതികൾ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി അതിനകത്ത് ആറിടത്തെ അംഗമായിട്ടുള്ളൂ അമിത്ഷായാണെങ്കിൽ എട്ടെണ്ണത്തിൽ അംഗമായിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ അധ്യക്ഷനും അദ്ദേഹമാണ് പാർലമെൻ്ററി കാര്യത്തിനും സർക്കാർ വീടുകൾ അനുവദിക്കുന്നതിനുമുള്ള കമ്മിറ്റികളിൽ അധ്യക്ഷനാക്കിയിരിക്കുന്നത് അമിത്ഷായെയാണ് രാഷ്ട്രീയ കാര്യത്തിനുള്ള സമിതിയിൽ സഖ്യകക്ഷി മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമനങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയിലാണെങ്കിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും മാത്രമാണുള്ളത് അതായത് അതിനിർണായകമായ നീക്കങ്ങൾ അമിത്ഷായെ ഉപയോഗിച്ച് വളരെ കൃത്യമായി നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നിക്ഷേപം തൊഴിൽ സുരക്ഷാ കാര്യങ്ങൾ എന്നിവയ്ക്കുള്ള മന്ത്രിസഭാ സമിതികളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നത് അതിന് കൂടെയാണ് ഈ ഒപ്പം സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയുണ്ട് ആ സമിതിയിലും അമിത്ഷാ അംഗമാണ് അതായത് ഇതുവരെ പ്രഖ്യാപിച്ച എട്ട് മന്ത്രിസഭാ സമിതികളിലും അമിത്ഷാ അംഗമാകുന്നു പ്രധാനമന്ത്രി ഇതിൽ ആറെണ്ണത്തിൽ മാത്രം അംഗമാകുന്നു അതുതന്നെ നൽകുന്ന സൂചന എന്താ എല്ലാ ഇടങ്ങളിലും എല്ലാ വകുപ്പുകളിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ പോകുന്നത് അമിത്ഷാ ആയിരിക്കും എന്നുള്ളതാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ അഞ്ചു വർഷം കാട്ടിയതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ചില കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് ചുരുക്കം അങ്ങനെയാണല്ലോ നാം കാണേണ്ടത് കാരണം അമിത്ഷായ്ക്ക് അമിത്ഷാ നേരത്തെ തന്നെ കൃത്യമായ അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് അതുകൊണ്ടാണല്ലോ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഈ സംഘപരിവാര കൂട്ടങ്ങൾ ഇവിടെ എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നു മൊത്തം ഈ രാജ്യം മൊത്തം അങ്ങ് പിടിച്ചെടുക്കാൻ പോകുന്നു മറ്റേ വാളെടുക്കാൻ പോകുന്നു തല വെട്ടാൻ പോകുന്നു എന്നൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ആ അങ്ങനെ കൃത്യമായിട്ടുള്ള അജണ്ടയുള്ള ഒരാളാണ് അങ്ങനെ കൃത്യമായ അജണ്ടയുള്ള ആ അജണ്ട മാത്രം മുന്നിൽ വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അധികാരം എന്നുള്ളത് മാത്രമാണ് എന്ത് വില കൊടുത്തും ഏത് തരത്തിലും അധികാരം നേടുക അത് നിലനിർത്തുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാൾ ആൾ ഇങ്ങനെ മന്ത്രിസഭയിലെ വളരെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്താവുന്ന ഒരാളായി മാറുമ്പോൾ അത് രാജ്യത്തിന് നേരെ ഉയർത്തുന്ന ഒരു വലിയ ആശങ്കയുടെ അടയാളമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല